അങ്ങനെ എലിഫന്റ് കേവിലെ വിശേഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ യാത്ര തിരിക്കുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. പാതയോരങ്ങളെല്ലാം നല്ല ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. കൊതിയൂറും നാവോടെയാണ് ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. മറൈൻ ഡ്രൈവ് അതാണ് ലക്ഷ്യം. ഇവിടെ നിന്നും ഒരു ഷെയർ ടാക്സി പിടിക്കണം. അത് നോക്കി ഞങ്ങൾ നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഷെയർ ടാക്സി കിട്ടി. ഈ ഷെയർ ടാക്സിയിൽ ചെറിയ സ്റ്റൂളൊക്കെ ഉണ്ട്. അവസാനം കയറുന്നവൻ്റെ ഗതികേടാണ്, അവൻ അവിടെ ഇരിക്കണം. ഈ ഹോട്ടൽ നമ്മൾ കണ്ടിരുന്നു, മുംബൈ താജ് ഹോട്ടൽ. രാത്രികാലങ്ങളിൽ അതീവ സുന്ദരമാണ്. 25,000 രൂപയോളമാണ് ഇവിടുത്തെ ഓരോ റൂമിൻ്റെയും റെൻറ്റ്. എൻ്റെ സഞ്ചാരത്തിനായി ഞാൻ നീക്കി വെച്ചിരിക്കുന്നത് തന്നെ 25,000 രൂപ തന്നെയാണ്. മുംബൈ നഗരം വളരെ തിരക്കേറിയിരിക്കുന്നു. മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള കാറുകൾ. മഞ്ഞയും കറുപ്പും നിറമുണ്ടെങ്കിൽ അതിന് എ സി ഇല്ല എന്നാണ് അർത്ഥം. നീലയും വെള്ളയും ചാരയും വന്നു കഴിഞ്ഞാൽ അതിന് എ സി ഉണ്ട്. ഓലയും ഊബറുമാണ് കൂടുതലായി ഇവിടെ സർവീസ് നടത്തുന്നത്. പിന്നെ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഉണ്ട്. അത് സ്ത്രീകൾക്കായി പ്രത്യേകമുള്ള കാറുകളാണ്. അങ്ങനെ മുംബൈ നഗരത്തിൻ്റെ കാഴ്ചകളിലൂടെയാണ് യാത്ര. നല്ല കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. കൂടെ ഉണ്ടായിരുന്ന ഒരു സഹയാത്രികൻ എന്തൊക്കെയോ പറഞ്ഞു ബഹളം വെക്കുന്നുണ്ട്. കാണാൻ കാഴ്ചകൾ ഏറെയുണ്ടെങ്കിലും തിരക്കും ബഹളങ്ങളും കൊണ്ട് മനസ്സു മടിപ്പിക്കുന്ന നാടാണ് മുംബൈ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ സ്വപ്നങ്ങളുമായി വന്നു ചേർന്നിരിക്കുന്ന ഈ നാട് സ്വപ്നം കാണുന്നവരുടേതാണ്. അങ്ങനെ മുംബൈയിലിരുന്ന് വിശാലമായി സ്വപ്നം കാണുവാനും പകൽക്കിനാവുകളിലൂടെ നടക്കുവാനും പറ്റിയൊരിടമാണിത്. മനോഹരമായ വ്യൂ പോയിന്റുകളും നടപ്പാതകളും ഒക്കെയുമായി ആരെയും ഒന്നിരുത്തി ചിന്തിപ്പിക്കുന്ന മുംബൈ മറൈൻ ഡ്രൈവ്. സീനിയർ സിറ്റിസൺ ആണ്. ഈ രാവിലെ അവർ പാട്ടുകളുമായി വരവേൽക്കുന്നു. ക്യൂൻ നെക്ലേസ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഈ തെരുവ് വിളക്കുകളുടെ ദൃശ്യം ഒരു നെക്ലേസ് മാതൃകയിൽ രാത്രിയിൽ കാണുവാൻ സാധിക്കും, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും ഒരു ഊബർ ബുക്ക് ചെയ്തു തിരികെ പോകുവാൻ വേണ്ടി. ട്രൈഡൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഊബറുകാരൻ ലൊക്കേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം എത്തിയിട്ടുണ്ട്. നേരെ ഓടി ഊബറിലേക്ക് കയറി. ഊബർ വിളിച്ചു പോകുവാൻ കാരണം ഊബർ പോകുന്നതെല്ലാം സീ ലിങ്ക് വഴിയാണ്, കടൽപ്പാലങ്ങൾ വഴി. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളൊന്ന് പകർത്താം, ഒന്ന് കാണാം എന്നോർത്താണ് ആ വഴി യാത്ര തിരിച്ചത്. മുംബൈയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നതാണ് മേൽപ്പാലങ്ങൾ. ഒരുപാട് മേൽപ്പാലങ്ങളുണ്ട്, നിർമ്മാണം കഴിഞ്ഞതും ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നതും. മുംബൈയുടെ 50% ഇപ്പോഴും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1,25,00,000 ആളുകളാണ് ഈ മുംബൈയിൽ ഇങ്ങനെ തിങ്ങി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസം ആരംഭിച്ചു. അതാണ് നേവി മുംബൈ എന്നറിയപ്പെടുന്നത്. എന്താണെങ്കിലും നല്ല കാഴ്ചകളാണ് മുംബൈ നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പാതയോരങ്ങളിലെല്ലാം ചെറിയ ചെറിയ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോലിയും കൂലിയും ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനാവാം. അങ്ങനെ അവർ റെസ്റ്റ് എടുക്കുന്നു, നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും അവിടെ നടക്കുന്നുണ്ട്. മുംബൈയുടെ എല്ലാ ഭാഗത്തും നിർമ്മാണ പ്രവർത്തികളുണ്ട്. കാരണം ഇവിടുത്തെ ട്രാഫിക് കുരുക്ക് കുറയ്ക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അങ്ങനെ സീലിംഗ് പാലത്തിലെത്തി. ആ സീലിംഗ് പാലത്തിൽ നോക്കുമ്പോൾ തന്നെ അങ്ങകലെ മറൈൻ ഡ്രൈവ് ഒക്കെ ദൃശ്യമായി കാണാം. നല്ല കാഴ്ചകളാണ്. കണ്ണിന് കുളിർമയേകുന്ന ഈ കാഴ്ചകൾ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ഡബ് ചെയ്ത് വരുന്നത് എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിച്ചത്. കാരണം വന്ന വഴിയിലാണ് ക്യാമറയും മൈക്കും പണി തന്നത്. ഇനി അടുത്ത ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കുവാൻ. അപ്പോൾ എല്ലാവർക്കും ലൈവായിരിക്കും. ദൃശ്യങ്ങൾ പകർത്തിപ്പോയില്ലേ, അതുകൊണ്ട് തന്നെ ഇത് ഡബ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ പാലം കഴിഞ്ഞു. നമ്മുടെ ഡ്രൈവർ ടോളും കൊടുത്തു. എല്ലായിടത്തും ടോളുണ്ട്. ഈ സീലിംഗ് പാലം കടക്കുവാൻ 45 രൂപയാണ് ടോൾ ഈടാക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ സാരഥി വീണ്ടും മുന്നോട്ട് യാത്ര തിരിച്ചു. ഞാൻ ക്യാമറയുമായിട്ടാണ് ഷൂട്ടിങ്ങിനാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചെറിയ ഡീവിയേഷൻ റൂട്ടിലൂടെ ഒക്കെ പോയി. ഊബർ പ്രശ്നം ഉണ്ടാക്കും, അതിന് വേറെ ക്യാഷ് വേണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം വാങ്ങാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതും
അദ്ദേഹത്തിൻ്റെ ഒരു നന്മ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഇവിടെ വരുന്നവരെയൊക്കെ നല്ല രീതിയിലാണ് ഇവിടെയുള്ളവർ സ്വീകരിക്കുന്നത്. എന്നാൽ ടാക്സി വിളിച്ചു പോകാം എന്നൊരിക്കലും ധരിക്കരുത്. ഓൺലൈൻ ടാക്സികളാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പറയുന്ന റൂട്ടിൽ കൃത്യമായ സമയങ്ങളിൽ അവിടെ എത്തും. പോകുന്ന വഴികളിൽ നല്ലൊരു മോസ്ക് കണ്ടു, നല്ല ദൃശ്യങ്ങളാണ്. മുംബൈയിൽ നിന്നും വീണ്ടും വന്ന് തിരക്കുകളിലേക്ക് വന്നുപെട്ടു. തിരക്കുകളിൽ വന്നുപെട്ടപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, തിരക്കില്ലാത്ത വഴികളൊന്നുമില്ലേ? ഉണ്ട്, ഇനി പോകുന്ന വഴികളിൽ കുറച്ച് തിരക്കുകൾ കുറവായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് കണ്ടു നോക്കാമെന്നാണ് ഞാനും ഇരുന്നത്. ഏതോ മാർക്കറ്റിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. വളരെ തിരക്കാണ്, രണ്ട് സൈഡുകളിലും കടകളുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെയായി കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ. അങ്ങനെ ഏതോ ഒരു റൂട്ട് തിരിഞ്ഞ് അദ്ദേഹം പോയപ്പോൾ തിരക്കുകൾ കുറഞ്ഞു. എന്നാൽ തിരക്കുകൾ കുറഞ്ഞപ്പോൾ എൻ്റെ ക്യാമറയിലും അത്ര നല്ല ദൃശ്യഭംഗികൾ അനുഭവപ്പെടുന്നില്ല. തിരക്കുകളായിരുന്നു നല്ലത് എനിക്കും തോന്നി. ഈ കാഴ്ചകൾ കാണാനല്ലാതെ ഞാനെന്തിനു യാത്ര ചെയ്യണം എന്നായിരിക്കും ഞാനും ചിന്തിച്ചത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി ഏകദേശം 10 മിനിറ്റും കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം, അതായത് എൻ്റെ കൂട്ടുകാരൻ വീട്ടിലെത്തും. അവിടെയാണ് ഇന്നത്തെ താമസം, അങ്ങോട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നതും. ആർമി കോട്ടയിൻ്റെ അടുത്തേക്കാണ് വാഹനം പോകുന്നത്. അങ്ങനെ അവിടെ എത്തി, അദ്ദേഹത്തിന് പൈസ നൽകി. 210 രൂപയാണ് അദ്ദേഹം ഈടാക്കിയത്. കൂടെ 50 രൂപയും കൂടെ ഞാൻ കൊടുത്തു. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങിയതിനാൽ വേറൊരു ഗള്ളികൾക്കുള്ളിൽ കൂടെ കയറി വേണം ഞങ്ങൾക്ക് അപ്പുറത്തെ റോഡിലേക്ക് എത്താൻ. എല്ലാവർക്കും ശുഭരാത്രി.